Hi, hello, welcome back to Geotechnical Engineering class. In this session, we will discuss the Rankine's lateral earth pressure and numerical problems. That is, Cossey soil numerical problems. Cossey soil, Rankine's lateral earth pressure theory, we will discuss the formula. We will discuss the numerical sound. Okay, so a question again. Question number one. ഒരു 6 മീറ്റർ ഹൈ വെർട്ടിക്കൽ വാൾ 6 മീറ്റർ ഹൈറ്റുള്ള ഒരു വാൾ ഉണ്ട് അത് സാച്ചുറേറ്റഡ് കോസി ബാക്ക്ഫിൽ ആണ് പറഞ്ഞിട്ടുണ്ട് ഫൈ ഈക്വൽ ടു സീറോ ആണ് തന്നിട്ടുണ്ട് പിന്നെ അതിന് ടോപ്പ് 3 മീറ്ററിലെ യൂണിറ്റ് ബാക്ക്ഫിലിന്റെ യൂണിറ്റ് വെയിറ്റും അവിടുത്തെ കോഷ്യന്റ് വാല്യൂ തന്നിട്ടുണ്ട് അതുപോലെ ബാക്കിയുള്ള ബോട്ടം 3 മീറ്ററിലെ ഗാമ വാല്യൂവും സി വാല്യൂ തന്നിട്ടുണ്ട് നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത് ഡെപ്ത് ഓഫ് ടെൻഷൻ ക്രാക്ക് അത് എവിടെയായിരിക്കും ഉണ്ടാവുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കണം അതേപോലെ ടെൻഷൻ ക്രാക്ക് ഡെവലപ്പ് ചെയ്യുവാണെങ്കിൽ ടോട്ടൽ ആക്റ്റീവ് പ്രഷർ എന്നുള്ളത് കണ്ടുപിടിക്കണം ദെൻ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ വരയ്ക്കുക ഡയഗ്രാം വരയ്ക്കണം പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് റിസൾട്ടൻ പ്രഷർ കണ്ടുപിടിക്കണം ഓക്കെ അപ്പൊ നമ്മൾ നോർമലി സാധാ കോഷ്യൻലെ സോയിലെ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി നോക്കിയായിരുന്നു ഇനി കോഷ്യൻ കൂടെ വരുമ്പോൾ ഉള്ള ഡിഫറൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത് ഓക്കെ ഇനി ആദ്യം ഇവർ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ എന്നാണ് ഡെപ്ത് ഓഫ് ടെൻഷൻ ക്രാക്ക് ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഓക്കെ ഇപ്പൊ അതിനു മുമ്പ് നമുക്ക് ആദ്യം എന്താ കണ്ടുപിടിക്കേണ്ടത് എന്താണെങ്കിലും നമ്മൾ പറഞ്ഞാലും ആക്റ്റീവ് എർത്ത് പ്രഷർ ആണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം കോയിഫിഷ്യന്റ് ഓഫ് എർത്ത് പ്രഷർ കണ്ടുപിടിക്കണം കെ എ വാല്യൂ അല്ലേ അപ്പൊ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു വൺ മൈനസ് സൈൻ ഫൈ ബൈ വൺ പ്ലസ് സൈൻ ഫൈ ശരിയല്ലേ ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് കോസീവ് ബാക്ക്ഫിൽ ആണ് ഫൈ ഈക്വൽ ടു സീറോ അതായത് പ്യുവർലി കോസീവ് ആയിട്ടുള്ള സോയിൽ ആണ് അവിടെ ഫൈയുടെ വാല്യൂ സീറോ ആണ് സോ ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി കെയുടെ വാല്യൂ എന്ത് വരും വൺ തന്നെ വരും അല്ലേ ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റിൽ ഒരു ഫൈവ് ഈക്വൾ സീറോ തരത്തില്ല ക്വസ്റ്റിനെ തരുന്നത് പ്യുവർലി കോസി സോയിൽ എന്നായിരിക്കും സോ അങ്ങനെ തന്നാലും ഫൈവ് വാല്യൂ നിങ്ങൾ എന്തായിട്ട് എടുക്കണം സീറോ ആയിട്ട് വേണം എടുക്കാൻ ഓക്കെ സോ ഇപ്പോൾ നിങ്ങൾക്ക് കെയുടെ വാല്യൂ വൺ ആയി കിട്ടി ഇനി നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ടെൻഷൻ ക്രാക്ക് എത്ര ഹൈറ്റിലായിരിക്കും എന്നുള്ളതാണ് ഡെപ്ത് ഓഫ് ടെൻഷൻ ക്രാക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഒന്ന് നോക്കുക ഇക്വേഷൻ ഇസഡ് സീറോയുടെ ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചത് ടു സി ബൈ ഗാമ ഇൻറ്റു റൂട്ട് കെ എന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഇനി അപ്പൊ ഇതില് ടു സി നമ്മൾ പറഞ്ഞായിരുന്നു ആ ഒരു സെഷൻ കോസിസുകളുടെ സെഷൻ ഡിസ്കസ് ചെയ്ത് പറഞ്ഞായിരുന്നു ഈ ടെൻഷൻ ക്രാക്ക് എപ്പോഴും ഉണ്ടാകുന്നത് ടോപ്പിൽ എവിടെയെങ്കിലും ഒരു പോർഷനിലായിരിക്കും ഒത്തിരി താഴേക്ക് എന്തായാലും ഇത് ഉണ്ടാകത്തില്ല ഈ ആ ഒരു ഡെപ്ത് ഓഫ് ടെൻഷൻ ക്രാക്ക് അല്ലെങ്കിൽ ആ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സോയില് നമ്മളൊരു സപ്പോർട്ടും ഇല്ലാതെ നിൽക്കാൻ പറ്റുന്ന ഒരു ഹൈറ്റിനെയാണ് നമ്മൾ പറയുന്നത് അല്ലേ സോ ആ ഹൈറ്റ് എപ്പോഴും ടോപ്പ് എവിടെയെങ്കിലും ഒരു പോർഷനിൽ തന്നെ ആയിരിക്കും സോ ഇതിന്റെ കേസിൽ എപ്പോഴും നമ്മൾ ഡെപ്ത് ഓഫ് ടെൻഷൻ ക്രാക്ക് കണ്ടുപിടിക്കുമ്പോൾ എപ്പോഴും നമ്മൾ കൊടുക്കുന്ന ടോപ്പ് പോർഷനിലുള്ള പോർഷൻ വാല്യൂ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് ഓക്കെ സോ ഹൈറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം ടു ഇൻറ്റു ടോപ്പിലെ എയ്റ്റീൻ ആയിരുന്നുണ്ട് പോർഷൻ വാല്യൂ ഡിവൈഡഡ് ബൈ അവിടുത്തെ ഗാമ എന്ത് തന്നെയാണ് എയ്റ്റീൻ ഇൻറ്റു കെ വാല്യൂ എന്ന് പറയുന്നത് വൺ ആണ് അല്ലേ സോ ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും സീറോ എയ്റ്റീൻ എയ്റ്റീൻ ക്യാൻസൽ ചെയ്യും ഇസഡ് സീറോ അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് ടെൻഷൻ ക്രാക്ക് എന്ന് പറയുന്നത് ടു മീറ്റർ എന്ന് കിട്ടും അതായത് ടോട്ടൽ 6 മീറ്റർ ഉണ്ട് അതിൽ 2 മീറ്റർ മേളിൽ നിന്ന് 2 മീറ്റർ വരെ ആ ഒരു പോയിന്റിലാണ് ടെൻഷൻ ക്രാക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ചാൻസ് അതായത് നമ്മുടെ പ്രഷർ ഡയഗ്രാം നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് ക്രോസ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും 2 മീറ്റർ മാറിയിട്ടായിരിക്കും അല്ലേ ദെൻ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇനി നമുക്ക് ആക്റ്റീവ് പ്രഷർ കണ്ടുപിടിക്കണം സോ ആക്റ്റീവ് പ്രഷർ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഓരോ സെഷനിലും ഉള്ള പ്രഷറിന്റെ വാല്യൂ ലാറ്ററൽ പ്രഷറിന്റെ വാല്യൂ കണ്ടുപിടിക്കണം അത് വെച്ചിട്ട് നമ്മൾ പ്രഷർ ഡയഗ്രം പ്ലോട്ട് ചെയ്യും അങ്ങനെയല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം നമുക്ക് നോക്കാം ഓരോ ഹൈറ്റിലും ഉള്ള ഇപ്പം നമ്മളിത് ഫസ്റ്റ് പോയിന്റ് എ ബി സി അങ്ങനെ ഡിവൈഡ് ചെയ്യാന്ന് വിചാരിക്കാം മേളിൽ 3 മീറ്റർ ഹൈറ്റും താഴെയും 3 മീറ്റർ ഹൈറ്റും ഓക്കെ ഇനി നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത് ആദ്യം നമ്മൾ ഫസ്റ്റ് അറ്റ് എ പോയിന്റ് എടുക്കുകയാണ് അറ്റ് എ പോയിന്റ് അവിടെ ഇസഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് സീറോ സീറോ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഉദ്ദേശിക്കുന്നത് കേട്ടോ സോ ഏറ്റവും ഗ്രൗണ്ട് ലെവൽ ഇസഡിന്റെ വാല്യൂ സീറോ ആണ് ഇനി പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു കോസി സോയിലിന്റെ കേസിൽ നമ്മൾ പറഞ്ഞത് കെ എ ഇൻറ്റു ഗാമ ഇൻറ്റു ഇസഡ് മൈനസ് ടു സി റൂട്ട് കെ ഇക്വേഷൻ പഠിച്ചു ഓർക്കുന്നുണ്ടോ ആക്റ്റീവ് കേസിൽ ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ കോഷ്യൻലെസ് സോയിലാണെങ്കിൽ അവിടെ ജസ്റ്റ് എന്ത് മാത്രമേ വരത്തുള്ളൂ വെർട്ടിക്കൽ പ്രഷർ കൊണ്ടുള്ള ഇത് മാത്രമേ വരുന്നുള്ളൂ ദാറ്റ് ഇസ് കെ ഇൻറ്റു ഗാമ സീറോ മാത്രമേ വരുള്ളായിരുന്നു പക്ഷേ ഇവിടെ കോസി സോയിലായതുകൊണ്ട് അതിൻ്റെ ഏത് കമ്പോണൻറ്റും കൂടെ വരും കോഷ്യന്റെ കമ്പോണൻറ്റും കൂടെ വരും സോ ഫൈനൽ ഇക്വേഷൻ നമുക്ക് എങ്ങനെയായിരുന്നു കിട്ടിയത് ആക്റ്റീവ് കേസിൽ കെ ഇൻറ്റു ഗാമ ഇസഡ് മൈനസ് ടു സി ഇൻറ്റു റൂട്ട് കെ ആയിരുന്നു നമ്മുടെ ഫൈനൽ ഇക്വേഷൻ ഓക്കെ ഇനി ഇവിടെ നോക്കിയേ എയിൽ ഇസഡിന്റെ വാല്യൂ സീറോ എന്ന് നമുക്കറിയാം പി ടൈം ഓട്ടോമാറ്റിക്കലി സീറോ ആയി പോയില്ലേ ബാക്കി എന്തുണ്ട് ടു ഇൻറ്റു ഈ ഒരു ടോപ്പിലുള്ള സോയിലിന്റെ കോഷ്യൻ വാല്യൂ എത്രയാണ് 18 ഇൻറ്റു കെയുടെ വാല്യൂസ് 1 സോ നമുക്ക് ആൻസർ മൈനസ് 36 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും
That is, ഏറ്റവും ടോപ്പിന് ഈ ഒരു ലെയർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ലെയറിലുള്ള ആറ്റ്ലർ പ്രഷർ എന്ന് പറയുന്നത് മൈനസ് 36 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? താഴേക്ക് വരിക. നെക്സ്റ്റ് നമ്മൾക്ക് എടുക്കേണ്ടത് ഈ ഒരു ഇന്റർഫേസ് ആണ്, ബി ആണ് നമുക്ക് എടുക്കേണ്ടത്. പക്ഷെ ബി നോക്കുമ്പോൾ നോക്കി, ബി എന്ന് പറയുന്നൊരു ഇന്റർഫേസ് ആണ് അല്ലേ. ടോപ്പ് ബാക്ക് ഫില്ലിനെയും ബോട്ടം ബാക്ക് ഫില്ലിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ഇന്റർഫേസ് ആണ് ആ ലെയർ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ വരുമ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു അവിടെ ഒരു പ്രഷർ ചേഞ്ച് വരും, ടോപ്പ് ലെയറിൽ നിന്ന് ഒരു ബോട്ടം ലെയറിലേക്ക് മാറുവാണ്. സോ ആ ഒരു ഇന്റർഫേസിൽ പ്രഷർ ഡിഫറൻസ് ഉണ്ട്. ആ പ്രഷർ ഡിഫറൻസ് കറക്റ്റ് ആയിട്ട് കാണിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞത്, നമ്മൾ ഏത് ലെയറാണോ കൺസിഡർ ചെയ്യുന്നത് അതിന്റെ ജസ്റ്റ് എബോ ആൻഡ് ജസ്റ്റ് ബിലോ എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പൊ അറ്റ് ബി എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അറ്റ് ബി എടുക്കുമ്പോഴത്തേക്കും ലെയർ ജസ്റ്റ് എബോ ബി, അല്ലെങ്കിൽ എബോ ജസ്റ്റ് എബോ ബിയുടെ ലെയർ എടുക്കുന്നത്. ദാറ്റ് ഇസ് നമ്മൾ ഈ ഒരു ലെയർ തന്നെയാണ് എടുക്കുന്നത്, ബട്ട് ആ ഒരു ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് മാറുമ്പോൾ ഉള്ള ചേഞ്ച് കാണിക്കാനായിട്ടാണ് നമ്മൾ എബോ ആൻഡ് ബിലോ എന്ന് പറഞ്ഞെടുക്കുന്നത്. ഓക്കെ, നമ്മൾ ബെൻഡിംഗ് മൂമെന്റ് ഡയഗ്രം ഒക്കെ വരയ്ക്കുമ്പോൾ, യൂഡിൽ കേസിൽ ബെൻഡിംഗ് മൂമെന്റ് ഡയഗ്രം ഒക്കെ വരയ്ക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ജസ്റ്റ് സെക്ഷൻ ജസ്റ്റ് ബാക്ക് ജസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എടുക്കുമായിരുന്നു. സോ ജസ്റ്റ് ലെഫ്റ്റ് ഓഫ് സെക്ഷൻ, ജസ്റ്റ് റൈറ്റ് ഓഫ് സെക്ഷൻ എടുക്കുന്നത് പോലെ തന്നെ ജസ്റ്റ് എബോ ആൻഡ് ബിലോ എന്ന് പറഞ്ഞ് നമുക്കിവിടെ എടുക്കണം. ഓക്കെ, ഇനി ലെയർ ജസ്റ്റ് എബോ എന്ന് പറയുമ്പോൾ നോക്കിയാൽ നമ്മൾ ഇസഡ് എന്ന് പറയുന്നത് 3 മീറ്റർ തന്നെയാണ്. ഇക്വേഷൻ, പ്രഷറിന്റെ ഇക്വേഷൻ എന്തൊക്കെ വരും, അവിടെ ഏതൊക്കെ കൊണ്ടുള്ള പ്രഷർ വരും എന്ന് നോക്കിയാൽ, പ്രഷർ വരുന്നത് ഈ ഒരു ലെയർ തന്നെ നമ്മൾ എടുക്കുന്നത്, സോ ഈ ലെയറിന്റെ മുകളിലുള്ള സോയിലുണ്ട്, ആ സോയിൽ ഇവിടെ എക്സേർട്ട് ചെയ്യുന്ന ഒരു പ്രഷർ ഉണ്ട്, അതുകൊണ്ടുള്ള ലാറ്ററൽ പ്രഷർ വരും. പിന്നെ ഈ ലെയറിലെ സോയിലിന്റെ കോഷൻ കൊണ്ടുള്ള പ്രഷർ വരും, വേറെ സർചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തു തന്നെ വരുള്ളൂ, കെ ഇൻറ്റു ഗാമ ഇസഡും കോഷൻ ഫാക്ടറും മാത്രമേ വരത്തുള്ളൂ അല്ലേ. കെ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ 1 ആണ്, ഗാമ എന്ന് പറയുന്നത് നമ്മുടെ 18 ആണ്, ഇസഡ് എന്ന് പറയുന്നത് 3 ആണ്, -2 × 18 × √1. ഓക്കെ, സോ ഈ വാല്യൂ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ, ജസ്റ്റ് എബോവിൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 18 kN/m² ആണ്. ഓക്കെ, സോ ജസ്റ്റ് എബോവ് കിട്ടി. ഇനി അതേപോലെ തന്നെ എന്ത് ചെയ്യണം, ലെയർ ജസ്റ്റ് ബിലോ ബി കൺസിഡർ ചെയ്യണം. ആ ഒരു ഇന്റർഫേസിന് ജസ്റ്റ് തൊട്ട് താഴെയുള്ള ലെയർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, അപ്പോൾ ഇനി എന്തൊക്കെ വരും പ്രഷർ അവിടെ, അവിടുത്തെ പ്രഷർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, അവിടുത്തെ പ്രഷർ കൺസിഡർ ചെയ്യുമ്പോൾ ഏതൊക്കെ വരും? ഈ ലെയറിന്റെ മുകളിലുള്ള സോയിൽ, മുകളിലുള്ള സോയിൽ എന്ന് പറഞ്ഞാൽ ഏതാണ്? ടോപ്പ് ബാക്ക് ഫില്ല് തന്നെയാണ് അല്ലേ. സോ കെ എ ഇൻറ്റു ഗാമ 1 × ഇസഡ്, ഇസഡ് 3 തന്നെയാണ് ഇവിടെ. പിന്നെ മൈനസ്, ഇനി ശ്രദ്ധിച്ചോണം, നമ്മൾ ബിയുടെ താഴെയുള്ള സെക്ഷൻ അല്ലെങ്കിൽ താഴെയുള്ള ലെയർ എടുത്തിരിക്കുന്നത്, അതായത് നമ്മൾ സെക്കൻഡ് ബാക്ക് ഫില്ലിലേക്ക് വന്നു, ബോട്ടത്തിലുള്ള ബാക്ക് ഫില്ലിലേക്ക് വന്നു. സോ കൊഹിഷൻ എടുക്കുമ്പോൾ ഏത് കൊഹിഷൻ എടുക്കണ്ടേ? ഏത് സോയിലാണോ നമ്മൾ നിൽക്കുന്നത് ആ സോയിലിന്റെ പ്രോപ്പർട്ടീസ് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. ഓക്കെ, ഇപ്പൊ ഇവിടെ 2 kA വാല്യൂ, ഇതിന് ഈ ലെയറിനൊരു കെ എ വാല്യൂ, ഈ ലെയറിനൊരു കെ എ വാല്യൂ ആയിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ കൊടുത്തേനെ? നമ്മൾ ഏത് സോയിലാണോ നിൽക്കുന്നത്, ഏത് സോയിലിന്റെ ലെയറിലാണോ നിൽക്കുന്നത്, ആ സോയിൽ ലെയറിന്റെ പ്രോപ്പർട്ടീസ് വേണം നമ്മൾ അവിടുത്തെ പ്രഷർ കണ്ടുപിടിക്കാനായിട്ട് കൊടുക്കാൻ. ഓക്കെ, ഇപ്പൊ ഇവിടെ കെ എ വാല്യൂസ് ഡിഫറെന്റ് ആയിരുന്നെങ്കിൽ നിങ്ങൾ ഏത് വാല്യൂ എടുക്കേണ്ടി വന്നതിന്, കെ എ 2 ആയിരുന്നു നമ്മൾ ആ ലെയറിൽ എടുക്കേണ്ടത്. ഇത്രയും ഓർത്താൽ മതി, നമ്മൾ ഏത് സോയിലാണോ നിൽക്കുന്നത് ആ സോയിൽ ലെയറിന്റെ പ്രോപ്പർട്ടീസ് വേണം നമ്മൾ അവിടെ കൊടുക്കാൻ, അത് കെ എ വാല്യൂ ആയാലും ശരി, കോഷൻ ആയാലും ശരി. ഓക്കെ, സോ ഇവിടെ കെ ഇൻറ്റു ഗാമ ഇൻറ്റു ഇസഡ് ഇസഡ് മൈനസ് എന്ത് കൊടുക്കണം, 2C√K ആണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ. സെക്കൻഡ് ലെയർ ആണ് നമ്മൾ നിൽക്കുന്നത്, കെ എ വാല്യൂ ഫസ്റ്റ് ലെയറിലും സെക്കൻഡ് ലെയറിലും 1 തന്നെയാണ്. ഗാമ എന്ന് പറഞ്ഞാൽ മാറത്തില്ല, ഇതിന്റെ മുകളിലുള്ള സോയിൽ കൊണ്ട് ഈ ലെയറിൽ വരുന്ന പ്രശ്നം. മുകളിലുള്ള സോയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഗാമ വാല്യൂ 18 ആണ്, ഹൈറ്റ് 3 തന്നെയാണ്, -2 × നമ്മൾ സെക്കൻഡ് സോയിലാണ് നിൽക്കുന്നത്, അവിടുത്തെ കോഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ 24 ആണ്, കെ എ വാല്യൂ ഇസ് 1 ചെയ്യുക. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 6 kN/m² കിട്ടും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു, നമ്മൾ ഏത് ലെയറിൽ നിൽക്കുന്നു ആ ലെയറിന്റെ പ്രോപ്പർട്ടീസ് കൊടുക്കാം. ഓക്കെ, സോ അപ്പം നമ്മൾ ഏതൊക്കെ കണ്ടുപിടിച്ച് ചോദിച്ചാൽ, ടോപ്പിലെ കിട്ടി, ബിയിലെ തന്നെ ജസ്റ്റ് എപ്പോഴും ജസ്റ്റ് ഉപയോഗം, 2 വാല്യൂ നമുക്ക് കിട്ടി. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഏറ്റവും ബോട്ടം ലെയർ, ഏറ്റവും താഴെയുള്ള ലെയറിലേക്ക് വരും. അപ്പം ഈ താഴെയുള്ള ലെയറിൽ ഏതൊക്കെ പ്രഷർ വരും, മേലോട്ട് നോക്കാം. മേലോട്ട് നോക്കുമ്പോൾ ഇവിടെ ഒരു ബാക്ക് ഫിൽ ഉണ്ട് അല്ലേ, ഈ ബാക്ക് ഫിൽ ഇതിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന ഒരു വെർട്ടിക്കൽ പ്രഷർ ഉണ്ട്, അത് കാരണം ഇവിടെ ഒരു ലാറ്ററൽ പ്രഷർ ഉണ്ടാവും. ദെൻ ഈ സോയിൽ ഇതിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന ഒരു വെർട്ടിക്കൽ പ്രഷർ ഉണ്ട്, അതുകൊണ്ട് ഇവിടെ ലാറ്ററൽ പ്രഷർ ഉണ്ടാവും. പിന്നെ ഈ ഒരു ലെയറിലുള്ള സോയിൽ പാർട്ടിക്കിൾസിന്റെ കൊഹിഷൻ കാരണമുള്ള പ്രഷർ അല്ലേ. സോ അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു 6 ആകുമ്പോൾ, ഇസഡ് 6 മീറ്റർ ആയി കഴിയുമ്പോൾ ഉള്ള പ്രഷർ ഏതൊക്കെയാണ്, പി എ എന്ന് പറയുന്നത് കെ എ ഫസ്റ്റ് സോയിൽ ലെയർ, കെ എ ഇൻറ്റു ഗാമ 1 × ഇസഡ് 1 ഫസ്റ്റ് ലെയറിലെ സോയിൽ കാരണമുള്ളത്. പിന്നെ എന്തൊക്കെ പ്ലസ്, പിന്നെയുള്ളത് ഏതാ, സെക്കൻഡ് ലെയറിലെ സോയിൽ കാരണമുള്ളത്. പിന്നെ ഇസ് കോഷൻ മൈനസ് ആണ്, -2C ×
root k second soil ilanu nammal nilkunnathu adu orthana okay nokki nammal second soil layer ilanu nilkunnathu appo ee properties okke edanu varendathu second soil inde properties aanu nammal kodukkanathu k1 k2 nu parnada 1 thaniyana into ee soil kaaranam ibide undaavunna vertical pressure so ee soil inde unit weight nu 18 aanu adu etra height la ullathu 3 meter plus k2 1 thaniyana sigma z2 gamma 2 എന്ന് പറഞ്ഞാൽ 20 ആണ് z2 3 മീറ്റർ ആണ് മൈനസ് സെക്കൻഡ് സോളിന്റെ കോഷ്യന്റ് 24 √ കേസ് 1 ഓക്കേ സോ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫൈനലി കിട്ടുന്ന വാല്യൂ 66 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് ഓക്കേ സോ ആ ഡിഫറൻസ് മനസ്സിലായല്ലോ നമ്മൾ ഏത് സോയിൽ ലെയറിലാണ് നിൽക്കുന്നത് ആ സോയിൽ ലെയറിന്റെ പ്രോപ്പർട്ടീസ് കെ വാല്യൂ സി വാല്യൂ ആ ലെയറിലെ വേണം നമ്മൾ കൊടുക്കാനായിട്ട് ഓക്കേ അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി ഇപ്പോ എല്ലാ ലെയറിലേയും കിട്ടി from first layer top layer kitti edakete kitti ethom bottom layer kitti okay appo ninge chelappo oru tendency undu k gamma 1 is equal to minus 2c root k rendu rash nammal 2c chey angane odikkalum chey equation angane aanu parana double time cheyyadu itre ortha madi angane layer il nilkuva aa layer il endakka pressure varu nu aalochikkam appo ivide pressure varune edakka pressure varune ee soil inde weight kondulla pressure varu ee soil inde weight kondulla pressure varu pinne ഇവിടുത്തെ സോയിൽ പാർട്ടിക്കിൾസ് തമ്മിലുള്ള കോഷൻ ആ കോഷൻ കൊണ്ടുള്ള പ്രഷർ ഈ സോയിലിന്റെ കോഷനെ നമ്മൾ ഒരിക്കലും എടുക്കത്തില്ല കാരണം എന്താ ആ സോയിലിന്റെ കോഷൻ ആ ഒരു പാർട്ടിലേ ഉള്ളൂ അല്ലെ കോഷൻ എന്ന് പറഞ്ഞാൽ സോയിൽ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ കൊണ്ട് ഉണ്ടാകുന്നതാണ് അതൊരിക്കലും താഴെ സോയിലിലേക്ക് ഒരു വെയിറ്റ് ആയിട്ട് പോകത്തില്ല അപ്പൊ അതുകൊണ്ട് കോഷൻ മേളത്തെ കോഷൻ പ്ലസ് താഴത്തെ കോഷൻ ഒന്നും ചെയ്ത് വെക്കരുത് ഏത് സോയിലാണോ നിൽക്കുന്നത് ആ ഒരു കോഷൻ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പൊ നമ്മൾ എല്ലാ ലെയറിലേയും കിട്ടി നമ്മൾ എന്ത് ചെയ്യണം പ്രഷർ ഡയഗ്രാം പ്ലോട്ട് അപ്പോൾ നിങ്ങൾ ഫൈനലി പ്രഷർ ഡയഗ്രം പ്ലോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു ഡയഗ്രമാണ് കിട്ടുക നമ്മൾ ഫസ്റ്റ് നമുക്ക് കിട്ടിയ മൈനസ് 36 ആയിരുന്നു നിങ്ങളുടെ ബേസ് ലൈൻ ആണ് സോ മൈനസ് നമ്മൾ ലെഫ്റ്റിലോട്ടും പോസിറ്റീവ് വാല്യൂസ് നമ്മൾ റൈറ്റിലോട്ടുമാണ് എടുക്കുന്നത് സോ ഇനിഷ്യലി നമുക്ക് കിട്ടിയത് മൈനസ് 36 വാല്യൂ ആണ് ഓക്കെ പിന്നെ ഇത് എന്ത് ചെയ്യും ഈ പ്രഷർ മാറി 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 പോസിറ്റീവിലേക്ക് ക്രോസ് ചെയ്യുന്ന നമ്മൾ പറഞ്ഞു ആ പോസിറ്റീവിലേക്ക് ക്രോസ് ചെയ്യുന്ന പോയിന്റ് എവിടെയാണ് എവിടെയാണ് നമുക്ക് ടെൻഷൻ ക്രാക്ക് കിട്ടിയത് ആ പോയിന്റിൽ വെച്ചാണ് അത് നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് ക്രോസ് ചെയ്യുന്നത് സോ ആ ഒരു ഡെപ്ത് നമുക്കറിയാം 2 മീറ്റർ ആണ് സോ ഈ 2 മീറ്ററിൽ ഇത് പോസിറ്റീവിലേക്ക് ക്രോസ് ചെയ്യുന്നു ദെൻ 3 മീറ്റർ ഹൈറ്റിലുള്ള വാല്യൂസ് ടോപ്പ് ലെയറിൽ ഇസഡ് ജസ്റ്റ് എബോവ് ടോപ്പ് ലെയറിൽ നമ്മൾ കണ്ടുപിടിച്ചാൽ വാല്യൂ എന്ന് പറയുന്നത് 18 ആണ് ദെൻ ബിലോ സോയിൽ കണ്ടുപിടിക്കുമ്പോൾ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് 6 ആണ് സോ ടോപ്പ് സോയിൽ 18 ബിലോ സോയിൽ നമ്മൾ വീണ്ടും 6 ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ സോ 16 സ്റ്റാർട്ട് ചെയ്തു എഗെയിൻ ഡയഗ്രാം താഴെ വരുമ്പോൾ 66 ഓക്കെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ സോ ഇങ്ങനെ ആണ് നമ്മളതിൻ്റെ പ്രഷർ ഡയഗ്രാം പ്ലോട്ട് ചെയ്യുന്നത് അപ്പം ഇപ്പം എന്തായാലും ഇപ്പം നിങ്ങൾക്ക് എളുപ്പമല്ല കണ്ടുപിടിക്കാൻ പ്രഷർ ഡയഗ്രാം കിട്ടി ഇനി ടോട്ടൽ ആക്റ്റീവ് പ്രഷർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി ഇതിൻ്റെ ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കാം ഓക്കെ ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കാം പിന്നെ എന്ത് ചെയ്യണം ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇതൊക്കെ നമ്മൾ മറ്റേ ഇതിൽ ചെയ്ത പോലെയാണ് ഇതിൽ ചെയ്ത പോലെ തന്നെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത പോലെ തന്നെ സെയിം ആണ് പിന്നെ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇഫ് ടെൻഷൻ ക്രാക്സ് ഡെവലപ്പ് ടെൻഷൻ ക്രാക്ക് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ടോട്ടൽ ആക്റ്റീവ് എർത്ത് പ്രഷർ ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പം അതിൻ്റെ തിയറി പോർഷൻ ഞാൻ പറഞ്ഞതായിരുന്നു ഇപ്പം നമ്മളോട് ടെൻഷൻ ക്രാക്ക് ഉണ്ടായി കഴിഞ്ഞിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ ആക്റ്റീവ് പ്രഷറാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞതെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി നമ്മൾ വരച്ച പ്രഷർ ഡയഗ്രത്തിൻ്റെ പോസിറ്റീവ് ഏരിയ മാത്രം കൺസിഡർ ചെയ്താൽ മതി അതായത് ഈ ഒരു ലൈനിൻ്റെ ഇപ്പുറത്തേക്കുള്ള ഈ ഒരു പോർഷൻ്റെ ഏരിയ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി ശ്രദ്ധിക്കുക നമ്മളോട് ചോദിച്ചിരിക്കുന്ന ടെൻഷൻ ക്രാക്ക് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആക്റ്റീവ് എർത്ത് പ്രഷറാണ് അപ്പം എന്ത് ചെയ്താൽ മതി നമ്മുടെ പ്രഷർ ഡയഗ്രത്തിൻ്റെ പോസിറ്റീവ് ഏരിയ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി ഇൻ കേസ് ക്വസ്റ്റ്യൻ ഒന്നും പറയുന്നില്ല ജസ്റ്റ് ആക്റ്റീവ് എർത്ത് പ്രഷർ കണ്ടുപിടിക്കാൻ പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്താൽ മതി പോസിറ്റീവ് പോർഷൻ്റെ ഏരിയ മാത്രം എടുത്താൽ മതി ഇൻ കേസ് നമ്മളോട് ക്വസ്റ്റ്യൻ എടുത്ത് പറയുവാണ് ബിഫോർ ഫോർമേഷൻ ഓഫ് ദി ക്രാക്ക് ആൻഡ് ആഫ്റ്റർ ഫോർമേഷൻ ഓഫ് ദി ക്രാക്ക് അങ്ങനെ പറയുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ബിഫോർ ഫോർമേഷൻ ഓഫ് ദി ക്രാക്ക് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ ടോട്ടൽ ഏരിയ എടുക്കണം അത് നെഗറ്റീവ് ഏരിയ എടുക്കണം പോസിറ്റീവ് ഏരിയ ഇതിൻ്റെ നെറ്റ് ആയിരിക്കും എന്തെന്ന് പറയുന്നത് ആക്റ്റീവ് എർത്ത് പ്രഷർ എന്ന് പറയുന്നത് ആൻഡ് ആഫ്റ്റർ ഫോർമേഷൻ ഓഫ് ദി ക്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോസിറ്റീവ് പോർഷൻ ഏരിയ മാത്രമേ വരത്തുള്ളൂ ഓക്കെ സോ ഇവിടെ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ എന്ത് വരും ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ആക്റ്റീവ് ടോട്ടൽ ആക്റ്റീവ് എർത്ത് പ്രഷർ കണ്ടുപിടിക്കാനായിട്ട് ഇതിൻ്റെ ടോട്ടൽ ഏരിയയുടെ സോറി ടോട്ടൽ ഫിഗറിൻ്റെ പോസിറ്റീവ് ഏരിയ കണ്ടുപിടിക്കും അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഇതൊരു ട്രയാങ്കിളും ഇതൊരു ട്രപ്പിസോഡിലും ആയിട്ട് ചെയ്താൽ മതി അപ്പം അത് ഞാനൊന്നും ചെയ്യുന്നില്ല കാരണം നമ്മൾ ഓൾറെഡി ആ അങ്ങനത്തെ ടൈപ്പ് ചെയ്തതാണ് ഓക്കെ സോ അത് നിങ്ങൾ ചെയ്ത് നോക്കാം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഫൈനൽ പ്രഷർ 117 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്നാണ് വരും പിന്നെ അതേപോലെ തന്നെ എന്ത് കണ്ടുപിടിക്കണം പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താ മതി ആ പോസിറ്റീവ് ഏരിയയുടെ സെൻട്രോയിഡ് കണ്ടുപിടിക്കുക നിങ്ങൾ ചെയ്തു വരിക ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക്
answer kittadu 1.26 meter aanu. Okay, ini nammal cheyyunnilla kaaranam enganeyaanu point of application kandupidikkunnu nokke nammal cohesional zone inde case il discuss cheyidathu. Appo ningalku thanne cheyyanadhe ullu. Okay, onnu cheythu nokka engane kittunnundo ennu. ഇനി ഇതേപോലെ വേറെ question നോക്കിയേ. ഈ question ൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ടോട്ടൽ ആക്റ്റീവ് പ്രഷർ നെ കണ്ടുപിടിക്കണം. 6 മീറ്റർ ഹൈ ഉള്ള ബോൾ ആണ് ആൻഡ് ലൈൻ ഓഫ് ആക്ഷൻ കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമുക്ക് ഫിഗർ തന്നിട്ടുണ്ട്. ഫിഗറിൽ എന്തൊക്കെയുണ്ട്? മേളിൽ ഒരു സർചാർജ് ആക്ട് ചെയ്യുന്നുണ്ട്, രണ്ട് ബാക്ക് ഫിൽ ഉണ്ട്, വാട്ടർ ടേബിൾ ഉണ്ട്. ഓക്കെ, കോഷ്യൻ വാല്യൂ, ഫൈ വാല്യൂ, ഗാമ വാല്യൂ തന്നിട്ടുണ്ട്, താഴത്തെയും തന്നിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ മറ്റേ ക്വസ്റ്റ്യൻസ് ചെയ്ത പോലെ തന്നെ ആദ്യം കെ എ വാല്യൂസ് കണ്ടുപിടിക്കണം. സോ കെ എ വൺ, കെ എ വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് സോയിലിന്റെ കോഫിഷ്യന്റ് ഓഫ് ആക്റ്റീവ് എർത്ത് പ്രഷർ. സോ ഇവിടെ ഗാമ ഫൈ എന്ന് പറഞ്ഞാൽ 10 ആണ് തന്നിരിക്കുന്നത്. സോ 1 മൈനസ് സൈൻ ഫൈ, സൈൻ 10 ബൈ 1 പ്ലസ് സൈൻ 10. അതേപോലെ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? സെക്കൻഡ് സോയിലിന്റെ കെ എ വാല്യൂ, ദാറ്റ് ഇസ് കെ ടു, ഈ ഒരു ബാക്ക് ഫില്ലിന്റെ കെ എ വാല്യൂ അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 1 മൈനസ് സൈൻ 30 ബൈ 1 പ്ലസ് സൈൻ 30. ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും കെ എ വാല്യൂസ് കിട്ടും. ഓക്കെ, നിങ്ങളിപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്ത് വരുമ്പം കെ എ വൺ എന്ന് പറയുന്നത് 0.704 എന്നും കെ എ ടു എന്ന് പറയുന്നത് നിങ്ങൾക്ക് 2 നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ 1/3. ഓക്കെ, സോ കെ എ വൺ 0.704, കെ എ ടു 1/3 എന്ന് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ പഴയ പോലെ തന്നെ ഓരോരോ സ്റ്റെപ്പായിട്ട് നോക്കുക. ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇതിനെ 3 എ ബി സി മൂന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ അറ്റ് എ നോക്കുക. അറ്റ് എയിൽ നോക്കുമ്പോഴത്തേക്കും ഇസഡ് എന്ന് പറയുന്നത് അവിടെ 0 ആണ്. ഇനി നമ്മുടെ ഇക്വേഷൻ, പ്രഷറിൻ്റെ ഇക്വേഷൻ എന്താണ്? പി എ ഡി ഇക്വേഷൻ എന്ന് പറയുന്നത് കെ എ ഇൻറ്റു ഗാമ ഇൻറ്റു ഇസഡ് മൈനസ് കോഷൻ ആണ് അല്ലേ, 2c ഇൻറ്റു റൂട്ട് കെ, കോഷ്യൻ്റ് എഫക്റ്റ്. പിന്നെ ഇവിടെ നോക്കി ഈ ഒരു ലെയറിൽ നോക്കുമ്പോൾ എന്തും കൂടെ ഉണ്ട്? അവിടെ ഒരു സർചാർജും കൂടെ ഉണ്ട് അല്ലേ. സോ അതിൻ്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്യണം? കെ എ ഇൻറ്റു ക്യൂ, സർചാർജിൻ്റെ എഫക്റ്റും കൂടെ ആഡ് ചെയ്യണം. ഇനി ഇസഡ് ഇസ്ഇക്വൽ ടു 0 ആണ്. അപ്പോൾ ഈ 10 0 ആയിപ്പോയി. മൈനസ് 2 ഇൻറ്റു ഈ ഒരു ലെയറിലെ കോഷ്യൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 10 ആണ്, ഇൻറ്റു ആ ഒരു സോയിൽ, ഫസ്റ്റ് സോയിലാണ്, ഫസ്റ്റ് സോയിലിൻ്റെ കെ എ വാല്യൂ 0.704 ആണ്, പ്ലസ് അവിടുത്തെ സോയിൽ കെ 0.704 ആണ്, ഇൻറ്റു അവിടുത്തെ സർചാർജ് എന്ന് പറയുന്നത് 30 ആണ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ ഫസ്റ്റ് ഇതിൻ്റെ ആൻസർ കിട്ടുക. 4.34 കിലോ 150 മീറ്റർ സ്ക്വയർ നിങ്ങൾക്ക് ആൻസർ കിട്ടും അറ്റ് എയിൽ. ഓക്കെ, എയിലുള്ള പ്രഷർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുക 4.34 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ചെയ്ത് നോക്കുക നിങ്ങൾ കേട്ടോ. 3.4 കിലോ 150 മീറ്റർ സ്ക്വയറിന് കിട്ടും. ഓക്കെ, സോ ടോപ്പ് ലെയർ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ബി നമ്മൾ എടുക്കണം. അപ്പൊ ബി എടുക്കുമ്പോൾ നോക്കി, ബി ഇവിടെ എങ്ങനെയാണ്? നേരത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞ പോലെ ഒരു ഇന്റർഫേസ് ആണ്, ടോപ്പ് ലെയറിനെയും ബോട്ടം ലെയറിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഇന്റർഫേസ് ആണ്. അപ്പൊ അറ്റ് ബി എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അറ്റ് ബി എടുക്കുമ്പോഴത്തേക്കും എബവ് ബി, ജസ്റ്റ് എബവ് ബി. ഓക്കെ, ജസ്റ്റ് എബവ് ബി എടുക്കുമ്പോൾ അവിടെ ഏതൊക്കെ പ്രഷർ വരും നോക്കിയേ. ഫസ്റ്റ് പ്രഷർ ഏതൊക്കെ വരും? അതിന്റെ ആ ഒരു ലെയറിന്റെ മേളിലുള്ള സോയിലിന്റെ വെയിറ്റ് കൊണ്ട് അവിടെ വരുന്ന പ്രഷർ അല്ലേ. അതേതാണ്? കെ എ വൺ, ഫസ്റ്റ് സോയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പൊ ഫസ്റ്റ് സോയിൽ പ്രോപ്പർട്ടി കൊടുക്കുക, ഗാമ വൺ ആണ് അതിൻ്റെ മേലുള്ള സോയിലിൻ്റെ യൂണിറ്റ് വെയിറ്റ്, ഇസഡ് വൺ എത്രയാണെന്നുള്ളത് കൊടുക്കുക. പിന്നെ ആ സോയിൽ കോഷ്യൻ ഉണ്ട് അല്ലേ, സോ മൈനസ് 2 ഇൻറ്റു ഫസ്റ്റ് സോയിലാണ്. പിന്നെ ഈ ഒരു എന്താ സർചാർജിൻ്റെ എഫക്റ്റ് മെയിലേറിലേക്ക് വരുമല്ലോ, പ്ലസ് കെ എ വൺ ഇൻറ്റു സർചാർജിൻ്റെ എഫക്റ്റ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത വാല്യൂസ് കെ എ വൺ എന്ന് പറഞ്ഞാൽ നമുക്ക് 0.704 ആണ്, ഗാമ വൺ ഈസ് 18, ഇസഡ് വൺ ഈസ് 4 മീറ്റർ, മൈനസ് 2c എന്ന് പറയുന്നത് ഇവിടെ 10 ആണ്, ഇൻറ്റു റൂട്ട് ഓഫ് 0.704 പ്ലസ് കെ എ വൺ ഈസ് 0.704 ഇൻറ്റു 30. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഏകദേശം 50.something കിട്ടും. 50.69 or 55 point നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് 55 point ആണ് കിട്ടുക. 55.23 ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. കിലോ നോട്ടിന് ഇപ്പം മീറ്റർ സ്ക്വയർ നിങ്ങൾക്ക് കിട്ടും. ഇനി എന്ത് ചെയ്യണം? ഇപ്പം നമ്മൾ ജസ്റ്റ് എബോവ് ആണ് എടുത്തത്. സിമിലർലി നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ബിലോ എടുക്കണം. അറ്റ് ബിയിൽ തന്നെയാണ് നമ്മൾ പക്ഷേ ജസ്റ്റ് ബിലോ ദ ലെയർ എടുക്കുന്നത്. അത് ഈ ഒരു ലെവലിൽ തന്നെ ജസ്റ്റ് ബിലോ ആയിട്ടുള്ള ലെവൽ. അപ്പോൾ അവിടെ ഏതൊക്കെ പ്രഷർ വരും നോക്കിയും. പ്രഷർ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ നിൽക്കുന്നത് സെക്കൻഡ് സോയിലാണ്. സെക്കൻഡ് സോയിൽ വരുന്ന പ്രഷർ ഏതൊക്കെ വരും? ഇതിൻ്റെ തൊട്ട് മേളിലുള്ള സോയിലിൻ്റെ വെയിറ്റ് കൊണ്ടുകൊണ്ട് വരുന്ന പ്രഷർ വരും.
പിന്നെ എന്ത് വരും, മേളിൽ ഒരു സർചാർജ് ഉണ്ട്, ആ സർചാർജ് കൊണ്ടുള്ള പ്രശ്നം വരും. പിന്നെ ഈ ഒരു ലെയറിൽ കോഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റും വരും. ഓക്കെ, സോ ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏത് സോയിലാണ്? സെക്കൻഡ് സോയിലാണ്. സോ പ്രോപ്പർട്ടീസ് സെക്കൻഡ് സോയിലിന് കൊടുക്കുക. പക്ഷേ വെയിറ്റ് ഓഫ് സോയിൽ എന്ന് പറയുന്നത് ഫസ്റ്റ് സോയിലിൻ്റെ വെയിറ്റ് ആണ് അവിടെ വരുന്നത്. പിന്നെ കോഷൻ ഉണ്ടെങ്കിൽ കോഷൻ്റെ എഫക്റ്റ് വരും. അപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ സെക്കൻഡ് സോയിലാണ് നിൽക്കുന്നത്, അപ്പോൾ പ്രോപ്പർട്ടി സെക്കൻഡ് സോയിലിൻ്റെ വേണം കൊടുക്കാൻ. പിന്നെ എന്താണ് സർചാർജ് കൊണ്ടുള്ളത്? ഓക്കെ, കെ ടു ഇസ് 1/3, ഗാമ എന്ന് പറയുന്നത് ടോപ്പ് സോയിലിൻ്റെ വെയിറ്റ് കൊണ്ടാണ് വരുന്നത്. സോ 18 × 4 തന്നെ −2 × സെക്കൻഡ് സോയിലിൻ്റെ കോഷൻ ഇവിടെ 0 ആണ്. സോ 0 കൊടുക്കുക. പിന്നെ പ്ലസ് Ka2 വാല്യൂ ഇസ് 1/3 × 30 സോൾവ് ചെയ്യാം. മനസ്സിലായല്ലോ, നമ്മൾ ഏത് സോയിലാണ് നമ്മൾ നിൽക്കുന്നത് ആ സോയിലിൻ്റെ പ്രോപ്പർട്ടി ജസ്റ്റ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ സംഭവം. ഓക്കെ, അപ്പോൾ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, സോൾവ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ സോൾവ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടുക 34 സംതിങ് ആണ് കിട്ടുന്നത്. ഓക്കെ, സോ ആ ഒരു വാല്യൂ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര വാല്യൂ വരുന്നത് എന്നുള്ളത് നോക്കുക. സോ അതാണ് നമ്മുടെ, അപ്പോൾ ഞാൻ ഇന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം, പി ഏറ്റവും ഈ ഒരു റേഞ്ചിൽ ലെവലിൽ വരുന്ന വാല്യൂ എത്ര വരുന്നത് നോക്കാം. പിന്നെ അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, അറ്റ് ബോട്ടം ചെയ്യണം, അറ്റ് സി ഏറ്റവും ബോട്ടത്തിലുള്ളത് കണ്ടുപിടിക്കുക. അറ്റ് ബോട്ടത്തിൽ എന്ത് വരും, അറ്റ് സി വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതേപോലെ തന്നെ നോക്കുക, പ്രഷർ മേളിലേക്ക്, ഈ ഒരു ലെയറാണ് നമ്മൾ എടുക്കുന്നത്, അപ്പോൾ ഈ ലെയറിന് മുകളിലേക്ക് നോക്കുക. ഈ ഒരു സോയിലിൻ്റെ വെയിറ്റ് കൊണ്ട് ഇവിടെ വരുന്ന പ്രഷർ വരും. നമ്മൾ നിൽക്കുന്ന സെക്കൻഡ് സോയിലാണ്, സോ കെ ടു ഫസ്റ്റ് സോയിലിൻ്റെ കാരണം അവിടെ വരുന്ന വെയിറ്റ്, അത് ആക്ട് ചെയ്യുന്ന ഹൈറ്റ് കൊടുക്കുക. പിന്നെ കോഷൻ, സോറി, സെക്കൻഡ് സോയിൽ നോക്കി, സെക്കൻഡ് സോയിൽ നോക്കുമ്പോഴത്തേക്കും ശ്രദ്ധിച്ചു, സെക്കൻഡ് സോയിൽ എങ്ങനെയാണ്, സെക്കൻഡ് സോയിൽ വാട്ടർ ടേബിളിൻ്റെ അടിയിലാണ്. വാട്ടർ ടേബിളിൻ്റെ അടിയിലാണെന്ന് പറയുമ്പോഴത്തേക്കും അതിനർത്ഥം എന്താണ്, നമ്മൾ എടുക്കേണ്ടത് സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് ആണ് എടുക്കേണ്ടത് അല്ലേ. സോ പ്ലസ് സെക്കൻഡ് സോയിലിൻ്റെ പ്രോപ്പർട്ടി ഇൻറ്റു സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഗാമ സാച്ചുറേറ്റഡ് −γW ഇൻറ്റു, അത് എത്ര ഹൈറ്റിലാണ് ആക്ട് ചെയ്യുന്നത്, 2 മീറ്ററിലാണ് ആക്ട് ചെയ്യുന്നത്. പിന്നെ എന്ത് കൊടുക്കണം, പ്ലസ് ഇനി എന്താണുള്ളത്, ഈ വാട്ടർ കാരണം ഇവിടെ ഒരു പ്രഷർ വരും അല്ലേ. സോ വാട്ടറിൻ്റെ കൂടെ നമ്മൾ കെ വാല്യൂ കോഫിഷ്യന്റ് ഓഫ് പ്രഷർ ആഡ് ചെയ്തില്ല, കാരണം കെ വാല്യൂസ് സോയിലിനുള്ളതാണ്. വാട്ടറിൻ്റെ പ്രഷർ ഓൾറെഡി ഒരു ലാറ്ററൽ എഫക്റ്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. സോ ഗാമ ഇൻറ്റു എത്ര ഹൈറ്റിലാണ് അത് ആക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ പ്ലസ് മേലെ ഒരു സർചാർജ് ഉണ്ട്, അതിൻ്റെ എഫക്റ്റും താഴെ വരും. പിന്നെ കോഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എല്ലാത്തിനും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. കെ ടു ഗാമ, ഗാമ സാച്ചുറേറ്റഡ് −γW, ഗാമ ഡബ്ല്യൂടെ ക്വസ്റ്റ്യൻ തന്നിട്ടില്ലെങ്കിൽ ഒക്കെ ടേക്ക് 9.8 അല്ലെങ്കിൽ 10 ഏത് വാല്യൂ വേണമെങ്കിലും നിങ്ങൾ എടുക്കുക. സോ അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ ഏകദേശം 61.75 റേഞ്ചിലാണ് ആൻസർ വരിക. ചെയ്ത് നോക്കാം, കിട്ടും നമുക്ക്. ഓക്കെ, സോ ഇപ്പം നമുക്ക് എല്ലാ ലെയറിലുള്ള വാല്യൂ കിട്ടിയത്. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഡയഗ്രാം പ്ലോട്ട് ചെയ്യണം, പ്രഷർ ഡയഗ്രാം പ്ലോട്ട് ചെയ്യാം. അപ്പോൾ പ്രഷർ ഡയഗ്രാം പ്ലോട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു ഷേപ്പിലായിരിക്കും കിട്ടുന്നത്. ടോപ്പിലുള്ള വാല്യൂ, ദെൻ ഈ ജസ്റ്റ് എബോവ്, ജസ്റ്റ് ബിലോ, ദെൻ ഏറ്റവും ബോട്ടത്തിലുള്ളൂ. അപ്പോൾ ഇതെല്ലാം വെച്ച് നിങ്ങളൊരു ഡയഗ്രാം വരയ്ക്കുക. അതിന് ടോട്ടൽ പ്രഷർ കിട്ടാനായിട്ട് ഇവിടെ നോക്കി, ഇവിടെ നമുക്ക് ടെൻഷൻ ഒന്നും ഉണ്ടാകുന്നില്ല, കാരണം നമുക്ക് എല്ലാം ഒരു പോസിറ്റീവിലോട്ടാണ് കിട്ടിയത്. കോഷ്യം ഉണ്ടെങ്കിൽ പോലും എന്താണ്, എല്ലാം നമുക്ക് കംപ്ലീറ്റ്ലി കോസീവ് അല്ല, അതുകൊണ്ടാണ്. പ്യുവർലി കോസീവ് ആണെങ്കിൽ എന്താണെങ്കിലും ഒരു ടെൻഷൻ ക്രാക്ക് ഏരിയ നമുക്ക് കിട്ടിയേനെ, പക്ഷേ ഇത് പ്യുവർലി കോസീവ് അല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം പോസിറ്റീവ് സൈഡിലോട്ടാണ് കിട്ടിയത്. സോ ടോട്ടൽ കിട്ടാനായിട്ട് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക, ഈ ഡയറക്ട് ഏരിയ കണ്ടുപിടിക്കുക. ദെൻ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ സെൻട്രോയിഡ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, സോ നമുക്ക് ടോട്ടൽ കണ്ടുപിടിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞു വരുന്നത് 214.49 kN/m വരും കിട്ടുന്നുണ്ടോ നമുക്ക്. ദെൻ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് 2.302 m ആണ് വരുന്നത്. ഓക്കെ, സോ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഏരിയ ഒന്നും ഉണ്ട് അങ്ങനെ ചെയ്യുന്നു പറയുന്നില്ല, രണ്ട് എപ്പിസോഡ് എടുത്ത് ചെയ്താൽ മതി. സെൻട്രോയിഡ് നമുക്ക് അങ്ങനെ തന്നെ കണ്ടുപിടിച്ചാൽ മതി. അപ്പം ഇങ്ങനെയാണ് കോസിയസ് സോയിലിൻ്റെ പ്രോബ്ലംസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇക്വേഷൻ ഡയറക്റ്റ്ലി ഞാൻ കൊടുക്കുന്നതിന് പകരം നിങ്ങൾ ആ ഓരോ ലെയർ എടുക്കുക, ആ ലെയറിൽ വരുന്ന ഫോഴ്സസ് അല്ലെങ്കിൽ പ്രഷർ ഏതൊക്കെയാണ് അവിടെ ഐഡൻറ്റിഫൈ ചെയ്യുക, അങ്ങനെ അങ്ങനെ എഴുതുക കേട്ടോ. ടോപ്പ് സോയിലിൻ്റെ പ്രഷർ, ദെൻ മേലി സർചാർജ് ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രഷർ, ദെൻ അതൊരു കോസിയസ് സോയിലാണ് കോഷ്യൻ്റെ എഫക്റ്റ്, അങ്ങനെ എഴുതി പോവുക. ജസ്റ്റ് ഡയറക്റ്റ്ലി ഇക്വേഷൻ എഴുതിയിട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതെ ആദ്യം ആ ഒരു ലെയറിൽ ഏതൊക്കെ പ്രഷർ വരുമെന്ന് ഐഡൻറ്റിഫൈ ആദ്യം ചെയ്യും. ഓക്കെ, അപ്പോൾ ചെയ്ത് നോക്കാം. താങ്ക് യു.